ടീച്ചറെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം. എല്ലാവരും വീട്ടിലെ സുരക്ഷിതരായിട്ടല്ലേ ഇരിക്കുന്നെ? സന്തോഷത്തോടു കൂടിയല്ലേ ഇരിക്കുന്നെ? അച്ഛനമ്മമാരുടെ കൂടെ കളിക്കാറില്ലേ? എല്ലാം ചെയ്യാറില്ലേ? ടിവി കാണാറുണ്ടോ? പിന്നെ എന്തൊക്കെ ചെയ്യാറ്? നിങ്ങൾക്ക് നേരം പോവാൻ വേണ്ടിട്ട് കൊറേ കാര്യങ്ങള് അച്ഛനമ്മമാര് ചെയ്തു തരുന്നുണ്ട് അല്ലേ. അച്ഛനമ്മമാര് പുറത്തു പോയി വരുമ്പോ കൈ സോപ്പിട്ട് കഴുകാറുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം? കയ്യ് സോപ്പിട്ട് കഴുകണം എന്ന് പറയണം. പുറത്തേക്ക് പോകുമ്പോ മാസ്ക് ഇടണ്ടേ? അച്ഛനമ്മമാര് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മാസ്ക് ഇടാനായിട്ട് ഓർമ്മിപ്പിക്കണം. ടീച്ചറെ മക്കളെല്ലാവരും അച്ഛനമ്മമാരെ ഓർമ്മിപ്പിക്കില്ലേ? നിങ്ങളും ഇടയ്ക്കിടെ കയ്യെ സോപ്പിട്ട് കഴുകണം. ഇല്ലേ, എല്ലാരും ചെയ്യില്ലേ? ഈ സമയാവുക കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിലേക്ക് പോവാൻ പറ്റുന്നില്ല. ഉണ്ടോ? ഇല്ല അല്ലേ. അതിലെല്ലാവർക്കും ചെറിയൊരു സങ്കടല്ലേ? സാരില്ല, ടീച്ചറ് ഫോണിലൂടെ ക്ലാസ് എടുത്തിട്ട് വിടാം. എല്ലാവർക്കും സന്തോഷല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടാണോ? പാട്ട് കേൾക്കാൻ ഇഷ്ടാണോ? ടീച്ചർ ഒരു പാട്ട് പാടി തരട്ടെ. എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടല്ലേ? ടീച്ചർ പാട്ട് പാടി കഴിഞ്ഞാ ഏത് പാട്ടാണ് പാടിയ, എന്തിന്റെ പാട്ടാണ് പാടിയെന്ന് ടീച്ചർക്ക് പറഞ്ഞു തന്നാ. എല്ലാവരും റെഡി അല്ലേ? നമുക്ക് പാട്ട് തുടങ്ങിയാലോ. അപ്പുല മുന്തിരി പേരയ്ക്ക, തേനൂറും കൈതച്ചക്ക, കൗതുകമേറിടും ഓറഞ്ചും, തിന്നാൻ കൊതിയാണിവയഞ്ചും, തിന്നാൻ കൊതിയാണിവയഞ്ചും. ആപ്പിള മുന്തിരി പേരയ്ക്ക, തേനൂറും കൈതച്ചക്ക, കൗതുകമേറിടും ഓറഞ്ചും, തിന്നാൻ കൊതിയാണിവയഞ്ചും, തിന്നാൻ കൊതിയാണിവയഞ്ചും. ഇപ്പൊ ടീച്ചർ ഏത് പാട്ടാണ് നിങ്ങൾക്ക് പാടിത്തന്നത്? എന്തിനെ കുറിച്ചുള്ള പാട്ടാ പാടിത്തന്നേ? പഴങ്ങളെ കുറിച്ചാണ് അല്ലേ. അതിന് ഏതൊക്കെ പഴങ്ങളാ ഉണ്ടായിരുന്നത് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ പഴങ്ങളാ? ആപ്പിളുണ്ടായിരുന്നു. പിന്നെയോ? പിന്നെ ഏത് പഴം ഉണ്ടായിരുന്നേ? മുന്തിരി ഉണ്ടായിരുന്നു. പിന്നെയോ? പിന്നെ ഏത് പഴം ഉണ്ടായിരുന്നേ? ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെയോ? വേറെ പഴം കൂടി പറഞ്ഞിണ്ടായിരുന്നല്ലോ. പൈനാപ്പിള് പറഞ്ഞിണ്ടായിരുന്നു അല്ലേ. ഇങ്ങടെ ഒന്ന് നോക്കിയേ, ഇതിൽ ഏതൊക്കെ പഴങ്ങളാ ഉള്ളത്? ഇതിലത്തെ പഴങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർക്ക്. നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങളുടെ പേരുകൾ അറിയാ? ഇതിൽ നോക്കിട്ടൊന്ന് പറഞ്ഞേ. ഏതാ? ആപ്പിള്. പിന്നെയോ? പിന്നെ ഏതുള്ളത്? പേരയ്ക്ക. പിന്നെയോ? ഓറഞ്ച്. പിന്നെയോ? വേറെ ഏതുള്ളത്? പഴണ്ടല്ലേ. പിന്നെയോ? പിന്നേതാ? മാതുളം. അത് അറിയോ നിങ്ങൾക്ക്? കൊറേ പഴങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാലേ. കൊറേ പഴങ്ങളുടെ പേരറിയാലേ. നല്ല കുട്ടികളാണ് കേട്ടാ. ഇനി ടീച്ചർ വേറൊരു കാര്യം ചോദിക്കട്ടെ. തൊലി കളയാതെ കഴിക്കുന്ന പഴങ്ങൾ ഏതൊക്കെയാ? തൊലി കളയാതെ? അതന്നെ ആപ്പിൾ. പിന്നെയോ? പേരയ്ക്ക. വെരി ഗുഡ്. പിന്നേതാ? പിന്നേതാ? മുന്തിരി. മുന്തിരി തൊലി കളയാണ്ട് കഴിക്കുന്നതാ. പിന്നെ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതല്ലേ ഏതൊക്കെയാ? അത് ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർക്ക്. ഓറഞ്ച്. എല്ലാവർക്കും അറിയാലോ. പിന്നെയോ? പിന്നെ ഏത് പഴാ? പഴമുണ്ട് അല്ലേ. പിന്നെയോ? മാതുളം തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് അല്ലേ. നിങ്ങൾക്ക് തൊലി കളയാൻ അറിയോ? ഇല്ലേ. ടീച്ചറ് പറഞ്ഞു തരാം. എങ്ങനെയാണോ ടീച്ചറുടെ കയ്യിൽ എന്താന്ന് നോക്കിയേ. ഇതെന്താ? ഓല. എന്താണ്? തെങ്ങിന്റെ മോളിലെ ഉണ്ടാകുന്ന ഓലയാണ്. തെങ്ങ് കണ്ടിട്ടില്ലേ എല്ലാവരും? ദേവിടിക്കൊന്ന് നോക്കിയേ. തെങ്ങിന്റെ മോളിലെ ഓല ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് ഇല്ലേ? ഓലയാണ് ഇത്. അതിന് ഒരു ഓല പൊട്ടിച്ചതാണിത്. കണ്ടു എല്ലാവരും? ഇനി നമ്മൾ ഈ ഓല കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? ടീച്ചർ കാണിച്ചു തരാം. നമ്മള് എങ്ങനെയാണ് പഴത്തിന്റെ തൊലി കളയാ? അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളല്ലേ. അപ്പൊ നമ്മള് എങ്ങനെയൊന്ന് നോക്കാം ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം.
പൊട്ടിച്ചു എല്ലാവരും. എല്ലാവരും ഓല എടുത്ത് പൊട്ടിച്ചോ. ആ എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരിയണം. കണ്ടു, എല്ലാവരും കണ്ടോ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ടീച്ചറുടെ കൂടെ. ആ ഇനി അടുത്ത ഭാഗത്തുനിന്നും ഇതുപോലെ ചെയ്യാം. ദേ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ചു ടീച്ചർ. എല്ലാവരും പിടിച്ചു അതുപോലെ. ആ എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇങ്ങനെ ഉരിഞ്ഞു. എല്ലാവരും ഉരിഞ്ഞോ? നോക്കിയേ. ആ ഇത് രണ്ട് സൈഡിലേക്കായിരുന്നു നമ്മള് ഉരിഞ്ഞു അല്ലേ. എല്ലാവരും ഓല എടുത്തിട്ട് ചെയ്തില്ലേ. അപ്പൊ നടുക്കിൽ എന്ത് നിക്കുന്നുണ്ട്? ഇന്റെ ആ ഓലയുടെ ചീർക്കിളി നിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മള് പഴം തൊലി കളഞ്ഞാലും നടുക്കിന് പഴമല്ല നിക്കുക, തൊലി കഴിക്കുക ആരെങ്കിലും. ആ ഇല്ല അല്ലേ. നോക്കിയേ, ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കില്ലേ? ആ ടീച്ചറുടെ മക്കള് എല്ലാവരും നല്ല മക്കളാണ്. നോക്കിയേ, ടീച്ചറെ കഴിഞ്ഞിപ്പോ വേറെ എന്തായിരിക്കുന്ന നോക്കിയേ. ഇതെന്താണെന്നറിയോ? നോക്കിയേ, ഈ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്തല്ലാന്നറിയോ? കൊള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? നോക്കിയേ, കൊള്ളിച്ചെടി കണ്ടിട്ടുണ്ടോ? കപ്പ. ആ കപ്പയുടെ ഇലയാണ് ഇത്. ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? ആ ഇതും നമ്മൾ ഇതുപോലെ പൊളിക്കാൻ പോവുകയാണ്. നോക്കിയേ, ഇതിന്റെ തണ്ട് ഇങ്ങനെ എടുത്ത് ഇതിന്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞിണ്ട്. മഞ്ഞയുണ്ടാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ ഒടിച്ചു. കണ്ടോ? ആ ഉള്ളവരൊക്കെ എടുക്ക. ഇത് കപ്പയുടെ ഇല തന്നെ വേണമെന്നില്ല. വേറെ എന്തെടുക്കാം? ഓമയില്ലേ, ഓമക്കായ, പപ്പക്കായ. ആ പപ്പക്കായയുടെ തണ്ടുകൊണ്ട് നമുക്കിത് ചെയ്യാട്ടോ. ഇപ്പൊ ടീച്ചർ ഇതാണ് എടുത്തിരിക്കുന്നത്. നോക്കിയേ, എന്ത് ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഇതേ കണ്ടോ, മെല്ലെ മെല്ലെ ഇങ്ങനെ ഉരിഞ്ഞു. കണ്ടോ? എല്ലാവരും കണ്ടോ? ആ ഇനി എന്ത് ചെയ്യാം? ദാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒടിച്ചു. കണ്ടോ? എല്ലാവരും ചെയ്യണേ. ആ ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരിഞ്ഞോ. ചെയ്ത എല്ലാവരും. ആ ഇങ്ങനെ മെല്ലെ ഉരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവൂട്ടാ. ആ ഇനി എന്ത് ചെയ്യാം? ആ ഈ സൈഡിലും ഇങ്ങനെ ഒടിക്കാം. എല്ലാവരും ഒടിച്ചോ? ആ എല്ലാവരും ഒടുക്കിട്ടാ. ഇനി എന്ത് ചെയ്യണം? ആ മെല്ലെ 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 ആ ഇങ്ങനെ പൊളിച്ചു വരിക. നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ ഇനി എന്ത് ചെയ്യാം? ആ ഇവിടുന്ന് ഇങ്ങനെ ഒടിച്ചിട്ട് എന്ത് ചെയ്യാം? ആ ഇങ്ങനെ ഉരിഞ്ഞുണ്ടോ? മെല്ലെ ഉരിയണട്ടാ, ഇല്ലാന്ന് വെച്ചാ പൊട്ടിപ്പോകും. ഇനി എന്ത് ചെയ്യാം? ആ ഇനി അതേപോലെ തന്നെ ചെയ്യാം. കണ്ടോ, പഴത്തിന്റെ തൊലി ഇതോർക്കനെ നമ്മൾ പഠിക്കും കളയാൻ വേണ്ടിട്ട്. എങ്ങനെയാണ് ഉരിയാന്ന് ശരിക്കും പഠിക്കും നമ്മള്. ആ ചെയ് നോക്കിയേ. ആ ഇങ്ങനെ ഉരിയ. ആ നല്ല രസമുണ്ട് അല്ലേ ഇങ്ങനെ ചെയ്യാൻ. ആ എല്ലാവരും ചെയ്തോട്ടെ കൂടെ. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണട്ടാ, ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. കണ്ടു, എല്ലാവരും ചെയ്യുന്നില്ലേ? ആ ടീച്ചറുടെ കൂടെ എല്ലാവരും ചെയ്തോളോട്ടാ. ചെയ്യുന്നില്ലേ എല്ലാവരും? നോക്കിയേ, ദേ ഇങ്ങനെ കണ്ടില്ലേ. ആ ഇനി ഇത് നമുക്കിത് എന്താവെന്ന് നോക്കണം. ഇങ്ങനെ ഉരിഞ്ഞു ഉരിഞ്ഞു വന്നു കഴിഞ്ഞാ ഇത് എന്താവെന്നൊന്ന് കാണണം. ആ നല്ല രസത്തില് വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ ഉരിഞ്ഞു ഉരിഞ്ഞ് നമുക്ക് താഴെ എത്തിക്കണം ട്ടാ. ദേ നോക്കിയേ, ഹായ് ഇങ്ങനെ താഴെ എത്താറായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? ആ അതെ, ഇങ്ങനെയായി. നോക്കിയേ നോക്കിയേ, ആയ് മാല പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഇതേപോലെ എല്ലാവരും ചെയ്യണട്ടാ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്താ ടീച്ചറെ കയ്യിലിരിക്കുന്നേ നോക്കിയേ, ഇതെന്താണ്? ആ കുപ്പിയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ, എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നവരല്ലേ, കഴിക്കുന്നവരല്ലേ. അപ്പൊ കുപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടോ? പിന്നെ ടീച്ചറെ കയ്യിൽ എന്തായിരിക്കുന്നേ നോക്കിയേ, ആ ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ലേ. ആ ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? ആ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാ. നോക്കിയേ, ഇതിന്റെ മുകളിൽ ഇങ്ങനെ ടീച്ചർ ഒട്ടിക്കാൻ പോവാ. എല്ലാവരും അവിടെ പോയിട്ട്
പാലി പോയി എടുത്ത് കൊണ്ടിട്ട് വായോ. എന്നിട്ട് എന്ത് ചെയ്യണം? ദാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റാം. എല്ലാവരും ചുറ്റിക്കാട്ടാ. എല്ലാവരും ഭംഗിയില് അമർത്തി പിടിച്ചിട്ട് ചുറ്റിക്കോ. വേഗം ചുറ്റിക്കോ. ടീച്ചർ ചുറ്റി കഴിഞ്ഞോ? നിങ്ങൾ ചുറ്റിയാ. ദേ ഇങ്ങനെ ചുറ്റി ചുറ്റി കഴിഞ്ഞ ഇവിടെ എന്ത് ചെയ്യാം? പശ തേച്ച് പൊട്ടിച്ചേക്കാം. ടീച്ചർ പശ കൊള്ളുന്നുണ്ട് കേട്ടാ. ദാ ഈ പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എല്ലാവരും തേച്ചില്ലേ? എല്ലാവരും തേച്ചുല്ലേ. ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാവരും ഒട്ടിച്ചോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്നറിയോ? ഇനിയാണ് രസം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. ദേ നോക്കിയേ, ദേ ഇങ്ങനെ കീറുക. ദേ മെല്ലെ മെല്ലെ ഇങ്ങനെ കീറിയെടുക്ക. കണ്ടോ? എല്ലാവരും കണ്ടോ? ഇനി അടുത്തതോ? കുറച്ചും കൂടി കീറിയെടുക്കാം നമുക്ക്. നോക്കിയേ, ഇങ്ങനെ മെല്ലെ മെല്ലെ കീറിയെടുക്ക. കണ്ണില്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? പോയി എല്ലാവരും. ആര് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്യണേ. ദേ ഇങ്ങനെ കീറുക. ദേ ഇങ്ങനെ മെല്ലെ മെല്ലെ കീറിക്കോളോട്ടാ. ദേ ഇങ്ങനെ കീറുക. ദാ കാണുന്നില്ല എല്ലാവർക്കും? എല്ലാവരും കീറണട്ടാ. ദേ നോക്കിയേ, ഇങ്ങനെ കീറി. നടുക്കിലെന്ത് കാണണ്ട്? കുപ്പി കണ്ടുല്ലേ. ഇങ്ങനെ കീറി കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് കണ്ടു നടുക്കില്ലേ? കുപ്പി. ഇതേപോലെ തന്നെ തൊലി കളഞ്ഞ പഴത്തിനും ഉള്ളിൽ എന്താ കാണാ? പഴം ഉള്ളിൽ കാണും അല്ലേ. തൊലി ആരെങ്കിലും കഴിക്കോ? ഇല്ല അല്ലേ. തൊലി കഴിക്കോ? ഇല്ല. തൊലി നമ്മൾ ഉരിഞ്ഞു മാറ്റിയിട്ട് പഴമാണ് കഴിക്ക. അപ്പൊ പഴത്തിന്റെ തൊലി ഇല്ല നമ്മൾ പഠിക്കാൻ പോവാണേ. എല്ലാവരും ഇത് ചെയ്യില്ലേ? എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. എല്ലാവരും വീട്ടിൽ പോയിട്ട് വീട്ടില് ഇതുപോലെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കില്ലേ എല്ലാവരും? ഇനി നമുക്ക് പഴം ഒന്ന് ഉരിഞ്ഞു നോക്കിയാലോ. ഇതുപോലെ നോക്കിയേ പഴം. എല്ലാവർക്കും ഇല്ലേ ഇഷ്ടല്ലേ പഴം? പഴം എല്ലാ മക്കൾക്കും ഇഷ്ടമാണ് അല്ലേ. ഇനിയിപ്പൊ നമുക്ക് പഴം ഉരിഞ്ഞു നോക്കിയാലോ. ആദ്യം എന്ത് ചെയ്യണം? ഇത്ര നേരം നമ്മൾ ചെയ്തല്ലോ. ആദ്യം എന്ത് ചെയ്തു? തുമ്പ് ഭാഗം ഇങ്ങനെ പൊട്ടിച്ചിണ്ടായിരുന്നു അല്ലേ. അതെ, ഇങ്ങനെ പൊട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വേഗം പറ എന്തു? ഇങ്ങനെ മെല്ലെ 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 എന്ത് ചെയ്തു? ഇത്രക്കെ ഉരിഞ്ഞോളൂ അല്ലേ. ഫുള്ള് ഉരിഞ്ഞാ പോയാൻ പാടുണ്ടോ? ഇല്ല, ഇത്ര ഉരിഞ്ഞാ മതി. ഇനി എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തുനിന്നും നമുക്ക് കുറച്ച് ഇങ്ങനെ മെല്ലെ ഉരിഞ്ഞെടുക്കാം. എല്ലാവരും ഉരിഞ്ഞോ. ഇനി അടുത്തതോ? അടുത്ത ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ പഴത്തിന്റെ തൊലി ഉരിഞ്ഞ എല്ലാവരും. ഇങ്ങനെ പൊളിച്ചെടുക്കാം. ദേ മെല്ലെ മെല്ലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. നമ്മുടെ കുപ്പി കണ്ട പോലെ തന്നെയാ പഴം നിക്കണേ. നോക്കിയേ, ഈ പഴം കാണുമ്പോ കഴിക്കാൻ തോന്നണില്ലേ? ഈ പഴം കഴിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ തൊലി പൊളിക്കാൻ പാടുള്ളൂ. എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ? ബാക്കി ഭാഗം കൂടി ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാവരും തന്നെത്താൻ തൊലി പഠിക്കാൻ പഠിച്ചോ? പഠിച്ചു അല്ലേ. എല്ലാവരും ടീച്ചറുടെ മക്കളെ എല്ലാവരും നല്ല കുട്ടികളാണ്. വേഗം പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ തൊലി പൊളിക്കാൻ ഇനി അച്ഛനോട് അമ്മയോടോ ഒന്നും ചോദിക്കണ്ട അല്ലേ. നമുക്ക് തന്നെത്താൻ തൊലി പൊളിച്ചൂടെ. ഇനി പഴം കിട്ടുമ്പോ അമ്മേ എനിക്ക് തൊലി പൊളിച്ചു തരുമോ എന്ന് ചോദിക്കാൻ നടക്കണോ? വേണ്ട. എല്ലാവരും തൊലി പൊളിക്കാനായിട്ട് പഠിച്ചു ഇല്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഏത് പഴത്തിനാ തൊലി പൊളിച്ച് കഴിക്കുന്നത്? ഓറഞ്ച് ഇതുപോലെ തൊലി പൊളിച്ച് കഴിക്കുന്നതാണ് അല്ലേ. അതും ഇതുപോലെ ശ്രമിച്ചു നോക്കണോട്ടെ എല്ലാവരും. എല്ലാവരും ചെയ്യും.